ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ ഗോൾഡ് ഡയമണ്ട്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 1.5 ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ്, 2 ഗ്രാമിന്റെ മാല, അതുപോലെ തന്നെ ആംഗ്ലെറ്റ്, അതുപോലെ തന്നെ കുട്ടികളുടെ 1.5 ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ ഡിഫറെന്റ് പേള്. രണ്ട് ടൈപ്പ് പേളുണ്ട്, നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ടൈപ്പ് പേളുമായിട്ടാണ് ഞാൻ ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് 4855, 38840 ഗോൾഡ് റേറ്റ് കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുറച്ചുപേരൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് മാറ്റിത്തരാൻ പറഞ്ഞാൽ എന്നെ കൂടെ നടക്കില്ല കേട്ടോ. ഞാനത് ഓപ്പണായിട്ട് പറയും, എനിക്ക് മാറി തരികയല്ല അവർ. ഞാൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണിച്ച 1.5 ഗ്രാമിന്റെ ബാൻഡ് ബാങ്കിളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പൈസ അഴിച്ചാലോ അല്ലെങ്കിൽ ഈ സാധനമൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് മാറ്റിത്തരാന്നും പറഞ്ഞ് പൊട്ടിച്ചുണ്ടോന്നാലൊന്നും എനിക്ക് മാറിത്തരാനല്ലേ നടക്കുകയല്ല. ഞാൻ ആദ്യം തന്നെ അത് പറയുകയാണ്, നിങ്ങളത് സൂക്ഷിച്ച് ഉപയോഗിക്കും. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. കുറച്ച് പേരുടെ ഇന്ന് റഫ് യൂസ് എന്തെങ്കിലും മിസ്റ്റേക്ക്, അല്ല നമ്മൾ തരുമ്പോൾ അത് പൊട്ടിക്കൊണ്ടല്ല തരുന്നത്, അത് അറിയാതെ എന്തെങ്കിലും പറ്റുമ്പോൾ അത് പൊട്ടരാറുണ്ട്. റിപ്പയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ റിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ടി വരും, മേക്കിംഗ് ചാർജ് രണ്ടാമത് വരും. അതുകൂടി ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഈ ഐറ്റംസൊക്കെ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. ഇതിൻ്റെ മേക്കിംഗ് ചാർജും വരുന്നത് ഞാൻ ഇപ്പോൾ ഓപ്പണായിട്ട് പറയുന്നു, 870 രൂപയൊക്കെ ഇതിൻ്റെ മേക്കിംഗ് ചാർജ് വരും. ഇച്ചിരി കൂടുതലാണ് ഒരു ഐറ്റത്തിൻ്റെ ഇത്തിരി കുറവാണ്, അതിലും കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാണിക്കുന്ന ഐറ്റംസൊക്കെ കേരള ഐറ്റംസൊക്കെ ആണെങ്കിൽ മേക്കിംഗ് ചാർജ് കുറവായിരിക്കും. ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ ഷോപ്പിലുള്ള മിക്ക ഐറ്റംസ് കേരള കുറച്ചേ വെച്ചിട്ടുള്ളൂ, മേക്കിംഗ് ചാർജിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഞാൻ അതുകൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ എന്താ പറയണ്ട, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇന്നലെ രാത്രി എത്തി, ഞാനിപ്പോൾ ഒരുപാട് സാധനം ഇരിപ്പുണ്ട്, നിങ്ങൾ കണ്ട ഞെട്ടും. അതുപോലത്തെ പേള് കരിമണി. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഇതിൻ്റെ അകത്തെ പേള് ഞാൻ കംപ്ലീറ്റ് കുറക്കുന്നുണ്ട്, എനിക്ക് കിട്ടണ പോലെ ഞാൻ കുറക്കുന്നുണ്ട്. അല്ലാതെ മിക്കവരും ഇതിൻ്റെ ഒന്നും സ്റ്റോൺസ് അത്ര 100 ഒന്നും കുറക്കാൻ നിൽക്കുകയില്ല. കച്ചവടം പല രീതിയിലൊക്കെ ചെയ്യാം, നിങ്ങൾ അറിയാത്ത രീതിയിലും ചെയ്യാം. അതുകൊണ്ടിട്ടാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്, മേക്കിംഗ് ചാർജ് ഇത്ര വരുന്നുണ്ട്, നിങ്ങൾ നോക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിലും മാത്രമേ എടുക്കാവുള്ളൂ, അല്ലാതെ ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറയരുത്. അതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാ ഓപ്പണായിട്ട് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഐറ്റംസൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഒന്ന് കെയർ ചെയ്ത് ഉപയോഗിക്കുക. ഞാൻ തരുന്ന ഐറ്റം എല്ലാം ലൈറ്റ് വെയിറ്റാണ്, അപ്പോൾ പെട്ടെന്ന് പൊട്ടും. 916 ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ബാൻഡ് കളക്ഷൻ, അതുപോലെ തന്നെ ഈ ഇറ്റാലിയൻ കളക്ഷനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൊട്ടിയാൽ നമുക്കത് വേറെ മേക്കിംഗ് ചാർജ് പോകും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് എൻ്റെ കയ്യിൽ വന്നിട്ട് പറയും, അത് അവിടെ നിന്ന് മേടിച്ച് പൊട്ടി, അവൻ അത് ശരിയല്ലാതാണ് അതാന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്, നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് കളക്ഷൻ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഞെട്ടും. അങ്ങനെയുള്ള കളക്ഷനാണ് ഇതേ. ഈ ഒരു കളക്ഷനൊക്കെ ഞാൻ നോക്കിക്കണ്ടേ, ഈ പേളിൻ്റെ കളക്ഷൻ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഐറ്റംസാണ്. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഇതൊരു ബോക്സ് ചെയിനിലാണ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ഒരു ബോക്സ് ചെയിനാണല്ലേ വന്നിരിക്കുന്നത്. ഇതൊരു മാലയാണ്, ഇതെത്രയുണ്ട് വെയിറ്റ്? ഇതൊരു സ്റ്റോൺ എത്രയുണ്ട് വരുന്നത്? ഇത് 100 മില്ലി ആണല്ലേ, ഒരു സ്റ്റോൺ 100 മില്ലി അല്ലേ കിട്ടിയേക്കണം. 100, 90 വരാറുണ്ട്. ഇതിപ്പോൾ 100 അല്ലേ, ഇതിപ്പോൾ 100 മില്ലി ആട്ടോ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ 90 മില്ലി തരാറുണ്ട്, ഇത് 100 മില്ലി ആണ്. അപ്പോൾ എനിക്കിത് 100, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഉണ്ടോ അല്ലേ? 100 മില്ലി തന്നെയല്ലേ, ഉറപ്പല്ലേ? 11 × 100, 1 ഗ്രാം 100 മില്ലി ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ മാല മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഞാനിത് കൊടുക്കുന്ന 1 ഗ്രാം 100 മില്ലി ആണ് സ്റ്റോൺ ലെസ് ചെയ്യാന്ന്. ഒന്ന് തൂക്കം കൊടുത്തേ, എനിക്കതിൽ 1.5 ഗ്രാം ഒക്കെ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്കൊരു 10, 3000 രൂപ, 2000, 3500 രൂപ എന്തായാലും കിട്ടും. പക്ഷെ അങ്ങനത്തെ കച്ചവടം ഞാൻ ചെയ്യല്ല. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല, കുറേ പേർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ചിലവരോട് കൊണ്ട് പഠിക്കുകയുള്ളൂ കൊടുക്കാൻ നേരത്ത്, അപ്പം മനസ്സിലാവും ഞാൻ പറഞ്ഞത് എത്രയോ സത്യസന്ധമാണ്. കാര്യം ഇതിനൊക്കെ ഏകദേശം വരുന്നത് ഞാൻ പറയാം, 2650 ഇതിൻ്റെ സ്റ്റോൺ കഴിച്ചിട്ട്. ഇപ്പം 3750 അല്ലേ, 1100 അല്ലേ സ്റ്റോൺ അല്ലേ, 2650 ഉള്ളൂ അതിൻ്റെ. അപ്പോൾ ഏകദേശം ഒരു 870 രൂപ, 800 something മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ ഒന്നുകൂടി കൂട്ടിയത് ഇതാക്കി. ഞാൻ ഇത് കൂടിയ പേളാണ് കേട്ടോ. ഇതിന് ഇച്ചിരി മേക്കിംഗ് ചാർജ് അതിലേലും കൂടുതലാണ്. അപ്പോൾ 3760 − 1100, 2660. ഇതിപ്പോൾ എൻ്റെ സ്റ്റോൺ ഞങ്ങൾക്ക് എത്ര വരും? ഗ്രാമിന് അങ്ങനെയൊക്കെ വരുള്ളൂ അല്ലേ. ഒരു 16000 രൂപ വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കളക്ഷൻ എടുത്ത് വരുമ്പോൾ ഒരു 16000 രൂപയാണ് വരുന്നത് ഏകദേശം. ഞാൻ ഒരു ഉദ്ദേശം ഉണ്ടോ പറഞ്ഞേക്കാം, ഇന്നത്തെ GST മേക്കിംഗ് ചാർജും എല്ലാം ഉൾപ്പെടെയാണ് വരുന്നത്. ഇന്നത്തെ സ്വർണ്ണ വില വെച്ചിട്ട് ഇതിൻ്റെ 1 ഗ്രാമിന് വരുന്നത് 399 രൂപയാണ് ഇതിൻ്റെ മേക്കിംഗ് ചാർജ് വരുന്നത് അല്ലേ. 1 ഗ്രാം
അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് വരുന്നത്. ഈ ഒരു കളക്ഷന് 879 രൂപ വരും. 200 രൂപയുടെ കൂടുതലൊരു ഗ്രാമിന് മേക്കിംഗ് ചാർജിൽ വരും. ഇത് കണ്ടില്ല, ഇതൊരു ബോക്സ് ചെയിനാണ്. നോക്കട്ടെ, ഇതൊരു ബോക്സ് ചെയിനാണ്. ഇത് നല്ല കുഴപ്പമില്ല, നല്ലൊരിതാണ്. ഇതിലും പേള് ഇത് കണ്ടില്ലേ, ഇത് ഇപ്പോൾ നിൽക്കുന്ന പേള് കണ്ട്, ഇത് ഇച്ചിരി കൂടിയ പേളാണ്, കൂടിയ പേളാണ് ആ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു മാലയുടെ വന്ന്, അതുപോലെ തന്നെ ഇതേ നിങ്ങൾക്ക് ഇത്രയും സ്റ്റോൺ, ഇതിൻ്റെ സ്റ്റോൺ കുറക്കുന്നുണ്ടാകും. നിങ്ങൾ എവിടെ നിന്നെങ്കിലും മേടിച്ചതൊന്ന് നോക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാം ഓപ്പണായിട്ട് പറയുന്നത്. ഇതെല്ലാം സെയിം അല്ലേ? ആ ഈ ഐറ്റംസ് എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കരിമണിയുണ്ട്, അതിൻ്റെ എത്രയാണ് കുറക്കുന്നത്? 40 രൂപ. ഇതിൻ്റെ 40 രൂപ. ഇതിൻ്റെ സ്റ്റോ ഇതൊന്ന് തൂക്കെടുത്തേ. അത് എത്ര സ്റ്റോ ഉണ്ട്? 350. 330 അല്ലേ? അപ്പോൾ അതിൻ്റെ 18 ഇഞ്ചുണ്ട് കേട്ടോ. എത്ര എണ്ണം ഉണ്ട്? 11 സ്റ്റോൺ ഉണ്ട്. അപ്പോൾ കൂട്ടി വയ്ക്കണ്ടേ, 11 × 40 440 മില്ലി. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്രയുണ്ട്? 1.5 ഗ്രാമിൻ്റെ അടുത്ത് സ്റ്റോൺ ഉണ്ട്. -320. അപ്പോൾ 2650 തന്നെ. ഏത് ശത്രം തന്നെ മേക്കിംഗ് ചാർജ് ഉൾപ്പെടെ ഒരു 16 രൂപ അടുപ്പിച്ചൊക്കെ അതിന് വരുന്നുണ്ട്. അതിൻ്റെ അതേ ബ്രേസ്ലെറ്റ് ഉണ്ട്, ഇതൊക്കെ എത്ര രൂപ വരുന്നുണ്ട്? ഇതൊക്കെ എത്ര വരുന്നുണ്ട്? ഇത് നോക്കണ്ടേ, 1600 വന്നിരിക്കുന്നത്. അതിൻ്റെ സ്റ്റോൺ എത്രയുണ്ട്? അപ്പോൾ എത്ര സ്റ്റോൺ കുറക്കേണ്ടി വരും? 5. അപ്പോൾ 5 × 40, അതായത് 200 മില്ലി സ്റ്റോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ 1 − 1600 1400 അതിൻ്റെ റേറ്റ് വരുന്നത്. ഏകദേശം 7800 രൂപയ്ക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് എടുത്താൽ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ. ഇന്നത്തെ റേറ്റ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്, എല്ലാ GST ഉൾപ്പെടെയൊക്കെയാണ് ഞാൻ പറയുന്നത്. 8200 രൂപ സ്റ്റോൺ ചാർജ് കൂടി കൂട്ടുമ്പോൾ ഒരു 200 രൂപ, 8200 രൂപയൊക്കെ വരുള്ളൂ. അതിൻ്റെ ആംഗ്ലെറ്റ് ഉണ്ട്, ഇത് ഈ ആംഗ്ലെറ്റ് ഒന്ന് നോക്കിക്കണ്ട, അത് ആംഗ്ലെറ്റ് അല്ലേ? ആംഗ്ലെറ്റ് അതെത്രയുണ്ട്? ഇതെല്ലാം 916 ആണ് കേട്ടോ കാണിക്കണം. 3820. 3820 സ്റ്റോൺസ് എത്രയുണ്ട് അതിൻ്റെ? അതൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് എടുക്കും. 560 മില്ലി. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എത്രയാണ്? അപ്പോൾ 3800. 3240 ഉള്ളൂ. അപ്പോൾ ഏകദേശം 19000 രൂപയൊക്കെ ഏകദേശം വരുന്നുണ്ട് കേട്ടോ ഈ ആംഗ്ലെറ്റിന്. അതിൻ്റെ തന്നെ അതേ ആംഗ്ലെറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇനി കാണിക്കുന്ന പുതിയ ഐറ്റംസ് ആണ്. ഇത് കണ്ടല്ലേ, 2 ലെയറിൻ്റെ ഒരു നെക്ലസ് കണ്ട, ഇത് കൂടിയതാണ്. ഇതിന് മറ്റേതിലും മേക്കിംഗ് ചാർജ് കൂടുതലുണ്ടാവും. ഞാൻ ഈ കാണിക്കുന്ന കൂടുതലും ഈ ലൈറ്റ് വെയിറ്റ് ഇങ്ങനത്തെ കളക്ഷനൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു ബാംഗിളൊക്കെ നിങ്ങളെ കാണിച്ചായിരുന്നു, കാട്ടിയറും മറ്റതൊക്കെ. ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോൾ അടുത്ത റേറ്റ് അവിടെ ഇരിപ്പുണ്ട് ആ സാധനമൊക്കെ. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ കണ്ണടിച്ചു പോയി, റേറ്റ് എത്രയാണെന്നുള്ളത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഗ്രാമാണ് കേട്ടോ. കൊള്ളാം, 6 ഗ്രാമാണ് വന്നിരിക്കുന്നത്. 640 അല്ലേ? അല്ലേ, 640 ആകുമ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് GST 35680 37 രൂപ വരുന്നുണ്ട് കേട്ടോ. അത് മൊത്തം നോക്കിക്കൊണ്ടേ 1.5 ഗ്രാം ഞാൻ സ്റ്റോൺ കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധ, എനിക്ക് വേണമെങ്കിൽ ഇതൊരു 1.90 1.40 അക്ക 1.5 ഗ്രാം ഇതിൻ്റെ അകത്ത് കയറ്റിയാൽ മതി. എനിക്ക് വളരെ മേക്കിംഗ് ചാർജിൽ കുറക്കാൻ പറ്റും, ഓഫറൊക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് കണ്ടല്ലേ, അതുപോലെ തന്നെ 2 ലെയറിൻ്റെ ഒരുപാട് വന്നിട്ടുണ്ട്. എന്താ പറയുക, നെക്ലസ്സുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പേളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക, പൊളിഞ്ഞിയല അങ്ങനത്തെ ഒന്നുമില്ല. ഇത് പുറത്തുനിന്ന് വന്നേക്കണതാണ്, ഇത് നമ്മുടെ നാട്ടിൽ സെറ്റ് ചെയ്യണതാണ്. അതാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ ഒരു പേളും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ആ പേള് നിങ്ങൾക്ക് നോക്കാൻ പറയാൻ പറ്റും, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സിംഗിൾ ലെയർ ഉള്ളതുണ്ട്, 3850 അല്ലേ? 3850 അതിൻ്റെ സിംഗിൾ കണ്ടല്ലേ. അപ്പോൾ 3850, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വിലയൊക്കെ അറിയാൻ പറ്റും. 24000 രൂപ വരുന്നുണ്ട്. 4 ഗ്രാമിൻ്റെ ഉണ്ട്, 4 1 സംതിങ് സ്റ്റോൺ കുറച്ചിട്ടുണ്ട് കേട്ടോ. 5 90 ആണ്, 1 സംതിങ് സ്റ്റോൺ കുറച്ചിട്ടാണ് ഈ റേറ്റ് വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇനി വേറെ വല്ല ടൈപ്പും ഉണ്ടോ? 2 ലെയർ മാല ഉണ്ടല്ലോ അല്ലേ, ഒന്ന് കാണിച്ചാൽ ഇത് കൊള്ളാമല്ലോ. 2 ലെയർ മാല മാത്രമല്ലേ, അതിൻ്റെ വെയിറ്റ് എത്രയുണ്ട്?
6310. അപ്പോൾ 6310 എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 37300 ഒക്കെ വരുന്നുണ്ട്. ഓൺലൈൻ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ആ സ്റ്റോണ് ഒരു ആണല്ലേ, അപ്പോൾ ഒരു 38 രൂപ ഏകദേശം പറയാം. അപ്പോൾ ദേ അടുത്തത് നിങ്ങൾ നോക്കിക്കണ്ട ബ്രേസ്ലെറ്റാണ് കുട്ടികൾക്കുള്ള. 1950 ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കും. 1940 ഏകദേശം ഇതിനൊക്കെ വരിക 11 something വരുന്നുണ്ട്. അവിടേക്ക് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. 11800 ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഏകദേശം റേറ്റ് വരുന്നത് കണ്ടില്ലേ, കുട്ടികൾക്കുള്ളതാണിത്. ഓരോരോ കള ഇതുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കരിമണിയായിട്ടുള്ളതാണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റോൺ കുറച്ചിട്ടാണ്, 400 മില്ലി സ്റ്റോൺ കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോൺ കുറക്കാതെ കിട്ടുമ്പോൾ തന്നെ സ്റ്റോൺ കുറച്ചാണ് കിട്ടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ നഷ്ടം വരില്ല കൊടുക്കാൻ നേരത്ത്. കണ്ടില്ല കുട്ടികൾക്കൊക്കെ ഇതിങ്ങനത്തെ ഐറ്റം എടുത്തിട്ടോ, കണ്ണും തട്ടില്ല അങ്ങനെയൊക്കെ എന്തൊക്കെ വിശ്വാസമില്ലേ. കണ്ട സാധനം ഒരുപാട് വന്നിരിപ്പുണ്ട്. നമ്മളുടെ വീഡിയോ വരാൻ പോകുന്നുണ്ട് കേട്ടോ, നല്ല വെട്ടിച്ചില്ല് വീഡിയോ ആണ്. നിങ്ങൾ റെഡി ആയിട്ടിരുന്നോ? മേടിച്ചില്ലേ? ഇതൊക്കെ കാണാം രാവിലെ തന്നെ ഒരു സന്തോഷമല്ലേ, നിങ്ങളിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. എനിക്കും സന്തോഷം, ഞാനിതൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. മേടിക്കല് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടാ, എങ്ങനെ വേണമെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മുതലാണെങ്കിൽ മാത്രം മേടിച്ചാൽ, ഞാൻ നിർബന്ധിക്കുകയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, നിങ്ങൾ തന്നെ നിർബന്ധിക്കുകയില്ല. ഞാൻ നിങ്ങൾ തന്നെ ചീറ്റ് ചെയ്തെന്ന് അങ്ങനെയുള്ള ഇത് പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ. നമ്മളുടെ ഹോബി എന്ന് വെച്ചാൽ യാത്രകളാണ്. ഞാനിത് യാത്ര പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇന്ന് വന്നേയുള്ളൂ, എന്നെക്കൊണ്ട് വയ്യ, ആകെ ശരീരമൊക്കെ ക്ഷീണമായി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു കളക്ഷൻ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ അത് പറയണം. കളക്ഷനാണ് നമുക്ക് കൊണ്ടുവരുന്നത്, വെറൈറ്റിയാണ്. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയപ്പോഴും അവിടുത്തെ കളക്ഷനൊക്കെ ഞാൻ നോക്കിയായിരുന്നു. 18 ക്യാരറ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കാണിച്ച ബ്രാൻഡഡ് ആളുകളൊക്കെ ഉണ്ട്. 7 ഗ്രാമിന് എത്രയായിരുന്നു? ആ 7 ഗ്രാമിൻ്റെ ഒക്കെ ബാങ്കിൽ ഞാൻ കണ്ടായിരുന്നു $2200 ഞാൻ കണ്ടത്. ഞാൻ ഞെട്ടിപ്പോയി. 2200 രൂപ നമ്മൾ പറയണേലും 3 ഇരട്ടി പൈസയൊക്കെയാണ് അതിൻ്റെ റേറ്റൊക്കെ കണ്ടത്. $2200 എന്ന് പറഞ്ഞാൽ ഏകദേശം 121,000 രൂപയ്ക്ക് സെയിം സാധനം. അതൊക്കെ അങ്ങനത്തെ ഒരു കളക്ഷൻ ആണ് കേട്ടോ. അതൊക്കെ ഒരു താല്പര്യമുള്ളവർ മാത്രമേ അതൊക്കെ എടുക്കുകയുള്ളൂ. ഇപ്പം കണ്ട കളക്ഷൻ കണ്ടില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തിയതേ ഉള്ളൂ. കളക്ഷൻ എന്ന് വെച്ചാൽ വെട്ടിച്ചില്ല് വരാൻ പോണേന്ന്. ഒരു നിങ്ങൾ റെഡി ആയിട്ടിരുന്നു മേടിക്കണ്ട. നിങ്ങൾ മേടിക്കണമെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്തിട്ടൊക്കെ മേടിച്ചാൽ മതി. ഞാനിന്ന് അങ്ങനെയും കൂടി പറയാം, നിങ്ങൾക്ക് ഈ കളക്ഷൻ കിട്ടുമെങ്കിൽ. ഞാനതാണ് ഡിഫറൻറ്റ് കാണിച്ചത്, പേളിൻ്റെ 2 ടൈപ്പും പറഞ്ഞ്, മേക്കിംഗ് ചാർജും വ്യക്തമായിട്ട് പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രമേ മേടിക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയെന്ന് കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേറെ എന്താണ്, കാര്യം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കൂടി ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഈ സാധനമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞാൻ കാണിക്കുന്നത് കൂടുതലും ലൈറ്റ് വെയ്റ്റാണ്. ഈ 1 ഗ്രാമിൻ്റെ ഈ 1/2 ഗ്രാമിനൊക്കെ ഇവിടെ മാലയുണ്ട്, നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും പൊട്ടിയില്ല. ഇത് ഒരു 10% പേരുടെയൊക്കെ ഉള്ളൂ, എന്തെങ്കിലും റഫ് യൂസിലൊക്കെ പൊട്ടാറുള്ളൂ. ഞാനതുകൂടി ഞാൻ പറയാം. അപ്പോൾ 2 ഗ്രാമിൻ്റെയൊക്കെ നെക്ലസ്സൊക്കെ ആ പാസറൊക്കെ തസ്നി ഇടാന്നുള്ളത് ഒരുപാട് നാളാണ് ഞാൻ അനുഭവം കൊണ്ടിട്ട് പറയണം. ഈ കളക്ഷൻ കാണിച്ചതെല്ലാം 916 ആണ്. 916 ആയ പിന്നെ 100% സ്റ്റോണും കുറച്ചിട്ടുണ്ട്. ഞാൻ അതുകൂടി ഞാൻ ഗ്യാരണ്ടി പറയും, കാര്യം ഞാൻ ഇടക്കിടക്ക് പൊട്ടിക്കുന്നുണ്ട്. അതുകൂടി ഞാൻ അത്രയും ഗ്യാരണ്ടി പറഞ്ഞത്. ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരാനായിട്ട് പറ്റില്ല. ഞാൻ എന്നാലും ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്താ പറയാനുള്ളത്, ഇന്ന് വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നുണ്ട്, ഒരു രക്ഷയില്ലാത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേറൊന്നും പറയാനില്ല. നെക്സ്റ്റ് അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.